ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ അവസാന വാക്ക് താനാണ് എന്നുള്ള മൂഢ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ബിജെപിക്കാർ അല്ലാത്ത രാഷ്ട്രീയ നേതാക്കളെ അപഹസിക്കുകയും ബിജെപിക്ക് വേണ്ടി വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന റിപ്പബ്ലിക് ടിവിയും അതിന്റെ ഉടമയായ അർണാബ് ഗോസ്വാമിയും ഒരു വലിയ കെണിയിൽ ചെന്ന് വീണിരിക്കുകയാണ്. പൽഘാർ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ടും പിന്നീട് ബാന്ദ്രയിലെ ഒരു മുസ്ലിം പള്ളിയിൽ ആൾക്കൂട്ടം കൂടിയിരിക്കുന്നു ലോക്ക്ഡൌൺ ലംഘിച്ചുകൊണ്ട് എന്നുള്ള വാർത്ത നൽകിയതിന്റെ പേരിലും മുംബൈ പോലീസ് അർണാബ് ഗോസ്വാമിക്കെതിരെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ പൽഘാർ കേസുമായി ബന്ധപ്പെട്ട് 12 മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനൊക്കെ പിന്നാലെ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിൽ മുംബൈ പോലീസ് റിപ്പബ്ലിക് ടിവിക്കെതിരെയും അർണാബിനെതിരെയും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ചാനലിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. മഹാരാഷ്ട്ര പോലീസ് ഇപ്പോൾ മഹാവികാസ് അഗാദിയുടെ കീഴിലായതുകൊണ്ട് അർണാബ് ഗോസ്വാമിക്ക് അത്ര എളുപ്പത്തിൽ ഊരിപ്പോകാൻ സാധിക്കില്ല തന്നെ. പൽഘാർ ആൾക്കൂട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 150 പോലീസ് സ്റ്റേഷനുകളിലാണ് അർണാബിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്ന് സുപ്രീംകോടതിയെ സമീപിക്കുകയും സുപ്രീംകോടതി അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ കേസ് പരിഗണിച്ച് 21 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സുപ്രീംകോടതി ഈ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം കിട്ടാതെ ഇരുന്നതിലുള്ള ഹർജി പോലും പരിഗണിക്കാതെയാണ് അർണാബിൻ്റെ ഹർജി പരിഗണിച്ചത്. അത്തരത്തിൽ ഭ്രാന്തമായ ചില വിധികൾ നമ്മുടെ സുപ്രീംകോടതിയിൽ നിന്നുണ്ടാകുന്നതിനെതിരെ പ്രശാന്ത് ഭൂഷണെ പോലുള്ള മുതിർന്ന അഭിഭാഷകരും മുൻ സുപ്രീംകോടതി ജസ്റ്റിസുമാർ അടക്കമുള്ള ആളുകളുമൊക്കെ രംഗത്ത് വന്നിരുന്നു. സുപ്രീംകോടതി എന്തിനാണ് പരിഗണന കൊടുക്കുന്നത് എന്നുള്ളത്. അങ്ങനെ സുപ്രീംകോടതിയുടെ സംരക്ഷണം കിട്ടി അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അർണാബ് ഗോസ്വാമി. അതിനിടയിലാണ് ഈ മുംബൈയിലെ ബാന്ദ്രയിൽ ഒരു മുസ്ലിം പള്ളിയിൽ ആൾക്കൂട്ടം തടിച്ചുകൂടിയിരിക്കുന്നു, ലോക്ക്ഡൌൺ ലംഘിച്ചിരിക്കുന്നു എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തുവിട്ടത്. യഥാർത്ഥത്തിൽ ആ വാർത്ത 14 രണ്ടാം ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ അതിഥി തൊഴിലാളികൾ മുംബൈയിൽ നടത്തിയ വലിയ പ്രതിഷേധത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ദൃശ്യം അടർത്തിയെടുത്ത് കാണിച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ഉണ്ടാക്കിയത്. അതിനെതിരെയും സൗത്ത് മുംബൈ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അതിലും അന്വേഷണം നടക്കുകയാണ്. ഈ 21 ദിവസത്തെ സുപ്രീംകോടതിയുടെ സ്റ്റേ നീക്കിക്കിട്ടിയാൽ അർണാബിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായി ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ പോലീസുകാർ റെഡിയായി നിൽക്കുകയാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അർണാബ് ഗോസ്വാമി സുപ്രീംകോടതിയിൽ പോവുകയും അവിടെ നിന്ന് സ്റ്റേ വാങ്ങി തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ റിപ്പബ്ലിക് ടിവി എങ്ങനെയാണ് ഇത്ര വലിയ സാമ്പത്തിക വളർച്ച നേടിയത് എന്നുള്ള അന്വേഷണമാണ് മുംബൈ പോലീസ് നടത്തുന്നത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുംബൈ പോലീസിൻ്റെ കീഴിൽ വളരെ സുസജ്ജമായ സംവിധാനമാണുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ എന്നുള്ളതുകൊണ്ട് അവിടെ ഇത്തരത്തിൽ വമ്പൻ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിന് വളരെ കൃത്യമായ കഴിവുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടീം തന്നെ മുംബൈ പോലീസിന് കീഴിലുണ്ട്. ആ സംഘമാണ് അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടിവി ചാനലിന് ഏത് തരത്തിലാണ് ഇത്ര വലിയ വളർച്ചയുണ്ടായത്, സാമ്പത്തിക വളർച്ച ഉണ്ടായത് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ ദേശീയ ചാനലുകളൊക്കെ ഇപ്പോഴും നട്ടം തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഈ പരസ്യങ്ങളാണല്ലോ ഇതിൻ്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വരുമാനം. അങ്ങനെ പരസ്യ വരുമാനത്തിൻ്റെ കണക്കെടുത്താൽ ഉണ്ടാകുന്ന വളർച്ചയ്ക്കപ്പുറത്തേക്ക് ഈ ചാനലിന് വളരാൻ സാധിച്ചത് എന്തുകൊണ്ട്? ഇത്തരത്തിൽ ചിലർക്ക് വേണ്ടി, ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തനത്തെ വിറ്റ് കാശാക്കിയത് കൊണ്ടാണോ ഇതുണ്ടായത് എന്ന അന്വേഷണം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ പെയ്ഡ് ജേർണലിസം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത് കുറ്റകൃത്യമായി കണക്കാക്കുന്ന ഒന്നാണ്. മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഈ മുംബൈ പോലീസിൻ്റെ സാമ്പത്തിക വിഭാഗത്തിനുണ്ട്. ഉദ്ധവ് താക്കറെ തന്നെ നേരിട്ട് റിപ്പബ്ലിക് ടി വി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം കൂടി സമാന്തരമായി നടത്തണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പൽഘാർ വിഷയത്തിലായാലും ബാന്ദ്ര വിഷയത്തിലായാലും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അർണാബ് ഗോസ്വാമിയെ സംബന്ധിച്ച് മറ്റൊരു വലിയ കെണി കൂടിയായി മാറുകയാണ് മുംബൈ പോലീസ് ഒരുക്കിയിരിക്കുന്ന ഈ സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള സമഗ്ര അന്വേഷണം.